സ്വർഗത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവന്റെ ഭാര്യ സന്താനങ്ങളിലേക്ക്, അവന്റെ രക്തബന്ധുക്കളിലേക്ക്, അവന്റെ സ്വന്തക്കാരിലേക്ക്, അവന് സ്വർഗത്തിലേക്ക് അവരോടൊന്നിച്ചു പോകാം. എങ്ങനെയാ ഇൻഷാല്ലാ ഷഫാഅത്ത് എന്ന് പറഞ്ഞ വിഷയം വരുന്നുണ്ട്. ഈ നോമ്പിൽ നമുക്ക് മുഖ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയത, ഒരുപാട് അബദ്ധങ്ങൾ ഷഫാഅത്ത് എന്നതിനെ കുറിച്ച്, ആ വിശ്വാസത്തെ കുറിച്ച് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ കൗമ തന്നെ ഉണ്ട്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയാണ് അള്ളാഹു അനുവദിച്ച, ആളുകൾക്ക് അതിന് അനുവാദമുണ്ട്, അതിന് പെർമിഷൻ കിട്ടും. തൗഹീദിന്റെ വക്താക്കൾക്ക്, പൂർണ്ണ തൗഹീദിന്റെ വക്താക്കൾക്ക്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത നന്മകൾക്ക് മുൻതൂക്കമുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ഷഫാഅത്തിട്ടുള്ളൂ. ഈ ആളുകൾക്ക് എന്തിനാ ഷഫാഅത്ത്? ഞാൻ പൂർണ്ണ മുഅ്മിനാണ്, നന്മകൾ എമ്പാടും ചെയ്തിട്ടുണ്ട്, നന്മ തിന്മ തൂക്കി നോക്കിയപ്പോ നന്മക്ക് മുൻതൂക്കുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്കേ ഷഫാഅത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും ഷഫാഅത്ത് കിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്ക് എന്തിനാ ഷഫാഅത്ത്? എന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾ, നരക പ്രവേശനത്തിന് അർഹരായ ആളുകൾ, അവർക്ക് ഷഫാഅത്ത്. ഒരു വിഷയമാണ് നോമ്പ് ഷഫാഅത്ത് ചെയ്യും അല്ലേ? നോമ്പ് ശുപാർശ ചെയ്യും, അമലുകൾ ഒരുപാട് ശുപാർശ ചെയ്യുന്നുണ്ട്, ഖുർആൻ ശുപാർശ ചെയ്യും, ഖുർആൻ ഷഫാഅത്ത് ചെയ്യും. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നേയല്ല. വലത് കൈയിൽ ലഭിക്കുന്ന ആളുകൾ അവർ തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം കുടുംബത്തിലേക്ക് അവർ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ അവർ കഴിയും. വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, ആ മനുഷ്യന്റെ അഹ്ലിലേക്ക് ആ ആൾ മടങ്ങും. സ്വർഗത്തിൽ ആ അഹ്ലുണ്ടാകും, ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ അള്ളാഹുവോട് റെക്കമെൻഡ് ചോദിച്ച് കൊണ്ടുപോകാൻ അവര് പാസ് മാർക്കിന് യോഗ്യതയുള്ളവരാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത കുറ്റവാളികളാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിലെ ഒരാള്, ഒരു ഹാഫിൽ എത്ര പേർക്ക, ഒരു കുടുംബത്തിലെ എത്ര പേർക്ക ഷഫാഅത്ത് ചെയ്യാ? ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അഞ്ചല്ല, ഏഴ് എന്ന അഭിപ്രായം ഉണ്ട്, അതിലധികം അഭിപ്രായം ഉണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. വഅമ്മാമൻ ഊതിയ കിതാബഹു വറാ അൽഹരി فسوف يدعو سبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فوالد قيل كتن من إدانا وسطا അമ്മാമൻ ഊത്തിയ കിതാബഹു വറാ അലഹരി, കർമ്മ പുസ്തകം പിറകിലൂടെ ഇടത് കയ്യിൽ കിട്ടുന്ന പാർട്ടി, ആ കിതാബ് കിട്ടുമ്പോഴേക്ക് അവർ നിലവിളിച്ചു തുടങ്ങും, ആർ തട്ടഹസിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ കുടുംബത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ നാട്ടിൽ നിഗളിച്ച് നടക്കിയിരുന്നു. സന്തോഷാധിക്യത്താൽ പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തോടെ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, അവൻ സ്വകുടുംബത്തിൽ നിഗളിച്ച് ജീവിക്കുകയായിരുന്നു. എന്നിട്ടോ അവന്റെ ധാരണ അല്ല യഹ്റൂറ, തിരിച്ചൊരു പോക്കില്ല എന്നായിരുന്നു അവന്റെ ധാരണ. അങ്ങനെ ഉസ്താദുമാര് വഴന്നു പറയുകയും ദീനിന്റെ വിശ്വാസ കാര്യങ്ങളിൽ അതൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും അവന്റെ ചെവിയിലൂടെ കേട്ടു എന്നല്ലാണ്ട് അവന്റെ കൽബിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞാല് കർമ്മ പുസ്തകം കിട്ടിയാല് പിന്നെന്താ സംഭവിക്കുന്നത്? ഇത് തൂക്കുകയാണ്. എന്തിനാ ഇത് തൂക്കുന്നത്? ഇതെങ്ങനെ തൂക്കുന്നത്? എന്തിനാ തൂക്കുന്നത്? ഇതൊക്കെ പഠിക്കണ്ട. നമ്മള് എങ്ങനെയാ തൂക്കുക? നമ്മുടെ ഈ ഒച്ച എങ്ങനെയാ തൂക്കുക അല്ലെ? നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ അളന്നു നോക്കുക അല്ലേ? നമ്മുടെ വാക്കുകൾ എങ്ങനെ അളന്നു നോക്കുക? ഇതൊന്നും ഇപ്പം ഇന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് ഇന്ന് നാം അളന്നു നോക്കുന്നു, ബ്ലഡ് പ്രഷർ നാം അളന്നു നോക്കുന്നു, ഹൃദയ ചലനം ഇന്ന് നാം അളന്നു നോക്കുന്നു. ഇതൊന്നും പൂർവീക മനുഷ്യർക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നാം പുരോഗതി പ്രാപിച്ചപ്പോ ഇന്ന് അക്ഷരങ്ങളും ശബ്ദങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മൾ അളക്കാൻ തുടങ്ങി അല്ലേ? കമ്പ്യൂട്ടർ ലാംഗ്വേജില് കിലോബൈറ്റ് അല്ലേ, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ഇതൊക്കെ അളവാ. ഒച്ചക്കളവുണ്ട്,
അക്ഷരങ്ങൾ കളവുണ്ട്, ചിത്രത്തിന് അളവുണ്ട്, നമ്മൾ നളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ്. എന്തിനാ പടച്ചോ അളന്നു നോക്കുന്നത്? 5 കിലോ പൂത്തറച്ചി മേടിക്കാൻ പോകുമ്പോ മേടിക്കാൻ പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തൂക്കണം, കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൂക്കണം. നമ്മളെ അമലുകൾ എന്തിനാ തൂക്കുന്നത്? എന്തിനാ തൂക്കുന്നത്? അള്ളാഹുവിനത് തൂക്കി നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അള്ളാഹ്ക്ക് തൂക്കി നോക്കേണ്ട കാര്യമില്ല. പിന്നെന്തിനാ അള്ളാഹു അത് തൂക്കുന്നത്? തൂക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും വാക്കും പ്രവൃത്തിയും ഒക്കെ അളക്കുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്തിനാ? അതിൽ ചില യുക്തികളുണ്ട്. മനുഷ്യന്മാര് 3 തരാണല്ലോ അല്ലേ? ഫിർഖത്തുൻ ലൈസ ലഹും ഹസനത്തുൻ, ഒരു നന്മയില്ലാത്ത പൂർണരായ കുറ്റവാളികൾ, ഒരു നന്മയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നരകത്തിൽ നിന്നൊരു പാമ്പിന്റെ തല പോലത്തെ ഒരു പിരടി, ഒരു കഴുത്ത്, ഇങ്ങനെ കറുത്ത കളറിലുള്ള ഒരു കഴുത്ത് നരകത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങും. ഹദീസിൽ കാണാം, ഈ ഒരു കഴുത്ത്, ഈ തേറ്റ, ഇത് നരകത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഫയൽഖത്തുഹും, ഈ വിഭാഗത്തെ, ഒരു നന്മയുമില്ലാത്ത വിഭാഗത്തെ അങ്ങ് കൊത്തിയെടുക്കും. എങ്ങനെ? ലഖത്തത്വൈരി അൽ ഹബ്ബ, ഒരു പ്രാവ് ധാന്യ മണി കൊത്തിയെടുക്കുന്നത് പോലെ, ഒരു കോഴി അതിന്റെ ഇര കൊത്തിയെടുക്കുന്നത് പോലെ, പക്ഷി അതിന്റെ ഭക്ഷണം കൊത്തുന്നത് പോലെ, ഈ തേറ്റ, ഇതിന്റെ ഈ ഒണുക്ക്, ഇതിങ്ങനെ നരകത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഈ വിഭാഗത്തെ അങ്ങ് കുത്തിയെടുക്കും. ഫയുൽഖീഹിം ഫിന്നാർ, നേരെ തിരിഞ്ഞിട്ട് ഫയുൽഖീഹിം ഫിന്നാർ, നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിടും. ഇവരാണ് ശാശ്വത നരകവാസികളായ ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വേറൊരു ഗ്രൂപ്പ്, ലാ സയ്യിഅത ലഹും വഫിർഖത്തുൻ ലാ സയ്യിഅത ലഹും, ഒരു പാപവും ഇല്ലാത്ത മനുഷ്യന്മാര്. അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? വഫിർഖത്തുൻ ലാ സയ്യിഅത ലഹും, ഒരു പാപവും ഇല്ലാത്ത ആളുകൾ. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാകും. നമുക്കങ്ങനെ ആകാമല്ലോ. അതിനുള്ള ചാൻസ് ആണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എങ്ങനെയാ ഒരു പാപവും ഇല്ലാതെ മരിച്ചു പോകാൻ പറ്റിയ? തൗബയിലൂടെ. തൗബ ചെയ്തവൻ അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബലഹു, പാപത്തിൽ പശ്ചാത്തപിച്ചവൻ കുറ്റം ചെയ്യാത്തവനെ പോലെ. അങ്ങനെ ഒരു കുറ്റമില്ല. അവന്റെ കർമ്മരേഖയിൽ നിന്ന് അത് മാച്ചു കളഞ്ഞു, അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോ ഒരു കുറ്റമില്ലാത്ത ആളുകൾ, ഇവരാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം. മൂന്നാമതൊരു വിഭാഗം അവിടെ ബാക്കിയാകും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടും, രണ്ടാമത്തെ ഒരു വിചാരണ ഇല്ലാതെ പോകും, സ്വർഗത്തിൽ പോകും. മൂന്നാമത്തത് മൂന്നാം ഗ്രൂപ്പ് അവരാരാ? വഹുമുൽ അക്സറൂൻ, മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ മൂന്നാം ഗ്രൂപ്പുകാരാണ്. ഭൂരിഭാഗവും ഈ മൂന്നാമത്തെ ഐറ്റംസ് ആണ്. ഖലതു അമലൻ സ്വാലിഹ വആഖറ സയ്യിആ, നന്മ തിന്മകൾ കലർന്ന് ജീവിച്ചവർ, നന്മയും തിന്മയും ജീവിതത്തിൽ ഉണ്ടായവർ. ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യിആ, അവർക്കവരെ കാര്യം നിഗൂഢായിരിക്കും, അവർക്ക് അവരുടെ കാര്യം നിഗൂഢമായിരിക്കും. ഞാൻ എങ്ങോട്ടാ പോക പഠിച്ചവനെ, എന്റെ അവസ്ഥ എന്തായിരിക്കും? നരകപ്പാർട്ടി പെട്ടെന്നാണ് പോകും, സ്വർഗപ്പാർട്ടി പെട്ടെന്ന് പോകും. ഇവർ അവ്യക്തമായിട്ട് നട്ടം തിരിയും. അള്ളാഹുവിന് ഇവരുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല, എല്ലാം അവന് വസ്തുനിഷ്ഠമായി അറിയാൻ സാധിക്കും. തൂക്കേണ്ട കാര്യവുമില്ല. പിന്നെന്തിനാ അള്ളാഹു തൂക്കുന്നത്? പരിശുദ്ധ ദീൻ പറഞ്ഞു, ലിയുബയ്യിന ഫള്ളഹു ഇൻദൽ അഫ്വി വഅദ്ലഹു ഇൻദൽ ഇഖാബി. അള്ളാഹു ഒരുപാട് കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കും. തൗബ ചെയ്യാതെ മരിച്ചുപോയവർ തന്നെ ഒരുപാട് കുറ്റവാളികൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കും അല്ലേ? യാതൊരു ഡിമാൻഡും ഇല്ലാതെ അള്ളാഹു ഒന്നടങ്കം പൊറുത്തു കൊടുക്കും. ഇങ്ങനെ പൊറുത്തു കൊടുക്കുമ്പോ, അളന്ന് തൂക്കിയതിനു ശേഷം പൊറുക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വ്യാപ്തി ഈ കുറ്റവാളിക്ക് ബോധ്യപ്പെടും. ഇത്രമാത്രം തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടും എന്റെ നാഥൻ എന്നോട് കരുണ കാണിച്ചല്ലോ എന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ.
അല്ലാഹു പൊറുക്കുന്നില്ല. ഈ കുറ്റത്തിനുള്ള ശിക്ഷ തരാനാണ് അല്ലാഹു തീരുമാനിക്കുന്നതെങ്കിൽ ഇങ്ങനെ അളന്ന് തൂക്കി കണക്കാക്കി ശിക്ഷിക്കുമ്പോ അല്ലാഹുവിന്റെ നീതി വ്യക്തമാക്കി കൊടുക്കാൻ ഞാൻ ചെയ്തിട്ടാണല്ലോ, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ ഞാൻ ഈ ദുരവസ്ഥ അനുഭവിക്കുന്നതെന്ന ബോധ്യമുണ്ടാക്കാം. മൂന്നാമതൊരു കാര്യമുണ്ട്, കണക്ക് നോക്കുമ്പോഴാണ് മുന്നൊരുക്കുണ്ടാവുള്ളൂ, ശ്രദ്ധ ഉണ്ടാവുള്ളൂ. നമ്മുടെ മക്കളെ നാം സാധനം മേടിക്കാൻ കൊച്ചുമക്കളെ അങ്ങാടിയിലേക്ക് കടയിലേക്ക് വിട്ടാല് വാപ്പച്ചി തിരിച്ചു ചെല്ലുമ്പോ കണക്ക് ചോദിക്കുന്ന ബോധ്യം ഉണ്ടാവുമ്പോഴാണ് അവൻ കരുതി ചെലവാക്കുള്ളൂ. വേണ്ട, ഒരു കമ്പനിയിലെ സ്റ്റാഫ്, ജോലിക്കാർ, കണക്കപ്പുള്ളേര് അവര് നല്ല ശ്രദ്ധയോടുകൂടെ ജോലി ചെയ്യുന്നത് എപ്പോഴാ? മുതലാളി ഒരു ബാംഗ്ലൂർ പോക്ക് പോയി, പിന്നെ കുറെ കാലം കഴിഞ്ഞ് മാവേലി നാട് കാണാൻ വരുന്ന അതിന് കമ്പനിയിൽ കയറി വന്ന ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. എപ്പോഴാ ശ്രദ്ധ ഉണ്ടാവുക? സസൂക്ഷ്മം കണക്കാക്കി മുതലാളി നിരീക്ഷിക്കുമെന്ന ബോധ്യം ഉണ്ടാകുമ്പോ പരമാവധി ശ്രദ്ധിക്കും. ഇതുപോലെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി, فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ആരുടെ തട്ടിന് ഭാരമുണ്ടായോ, ആരുടെ നന്മയുടെ തട്ട് ഭാരമായോ, മുൻതൂക്കമുണ്ടായോ, ബഹുവ ഫീഈശത്തിർ റാലിയ, അവൻ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും. ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരമുണ്ടായത്, ബഹുവ ഫീഈശത്തിർ റാലിയ, അവർക്കാണ് സന്തോഷ ജീവിതം കിട്ടുക. വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയുടെ തട്ട് ഭാരരഹിതമായോ, അതിന് മുൻതൂക്കമില്ലാത്ത അവസ്ഥയുണ്ടായോ, ഉമ്മുഹു ഹാവിയ, അവന്റെ കേന്ദ്രം, അവന്റെ അഭയസ്ഥാനം അഗാധഘൃതമാണ്. വമാ അദ്രാക മാഹിയ, എന്ത് അഗാധഘൃതം? ഇത് കിണറല്ല, ഇത് വെള്ളമില്ലാത്ത പൊട്ടക്കുളമല്ല. അഗാധഘൃതം എന്നാൽ എന്തെന്നാണ് നബിയെ അങ്ങ് മനസ്സിലാക്കിയത്? നാറുൻ ഹമിയ, കഠിന ചൂടുള്ള കത്തിയാളുന്ന അഗ്നിയാണ്. ആ അഗ്നി നിറഞ്ഞ ഗർത്തത്തിലാണ് ഈ മനുഷ്യൻ ചെന്ന് പതിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പെന്താ വഅലം അന്നഹു ലാ യൻജു മിൻ ഖത്വരിൽ മീസാൻ, നന്മ തിന്മ നമ്മുടേതൊക്കെ തൂക്കും. അല്ലാഹു തൂക്കുമ്പോൾ അവിടത്തെ അപകടത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത് ആർക്കാ? ആർക്കാണ് മീസാനിന്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത്? അല്ലാഹു തൂക്കുമ്പോൾ സമാധാനത്തോടെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ഇഴം മറിഞ്ഞുകൊള്ളുക മനുഷ്യന്മാരെ, കണ്ണും മനസ്സും തുറന്ന് കേൾക്കുക. നന്മ തിന്മ തൂക്കുന്ന തുലാത്തിന്റെ രംഗത്ത് ആ വേളയിൽ രക്ഷ കിട്ടുന്നത് ആർക്കാ? ദുന്യാവിൽ തന്നെ സ്വന്തത്തെ വിചാരണ നടത്തി ജീവിക്കുന്നവർ, ശറഇന്റെ ദീനീ നിയമമാകുന്ന തുലാത്തിൽ വെച്ച് എന്നും തൂക്കി നോക്കുന്നവർ, വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കണക്കൊക്കെ ക്ലിയർ ആക്കാതെ ഉറങ്ങുന്ന കച്ചവടക്കാർ എത്ര പേരുണ്ട് അല്ലേ? ആ കണക്ക് ക്ലിയർ ആയാലേ ഉറക്കം കിട്ടുള്ളൂ അല്ലേ? എന്നാൽ ആഹിറ കച്ചവടത്തിന് വേണ്ടി നടത്തിയ കച്ചവടത്തിന്റെ കണക്ക് നമ്മിൽ എത്ര പേരാ നോക്കിയത്? ഇന്ന് കാലത്ത് സുബഹി നിസ്കരിച്ചു ജമാഅത്ത് കിട്ടിയോ? ശരി, ടിക്ക്, ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്ലസ് മാർക്ക്. ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് താൻ ചെയ്ത കുറ്റങ്ങളും നന്മകളും ഇങ്ങനെ നോക്കുന്നവർക്ക് അവിടെ ഡേഞ്ചർ ഉണ്ടാവില്ല, അവിടെ അപകടം ഉണ്ടാവില്ല. ഏത് തുലാസ് ബി മീസാനി ശറഇ അഅമാലഹു വ അഖ്വാലഹു വ ഖതിറാതിഹി വ ലഹലാതിഹി, വാക്കും പ്രവൃത്തിയും ചിന്തകളും നിമിഷങ്ങളും ഒക്കെ തൂക്കി നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, വിശ്വാസികളെ നിങ്ങളെ വിചാരണക്കെടുക്കും മുമ്പ്, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് നിങ്ങൾ വിചാരണ സ്വയം ചെയ്യണം. വസിനൂഹ ഖബ്ല അൻ തൂസനു, നിങ്ങൾ അത് തൂക്കി നോക്കണം. ഖബ്ല അൻ തൂസനു, നിങ്ങളുടേത് തൂക്കപ്പെടും മുമ്പ് നിങ്ങൾ എന്നും തൂക്കി നോക്കണം.
ഇപ്പൊ ചില ആളുകള് അവരുടെ ടൈം ടേബിൾ കമ്പ്യൂട്ടറിലാക്കിയിട്ട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇക്കാര്യം ഒന്ന് കമ്പ്യൂട്ടർ വൽക്കരിച്ച് നോക്ക്, എന്നിട്ട് എല്ലാം അങ്ങോട്ട് സേവ് ചെയ്യ്, എന്നിട്ട് കൂട്ടി കണക്ക് എത്ര കെ ബി നന്മണ്ട്, എത്ര ജി ബി തിന്മണ്ട് ഒന്ന് നോക്ക്. തമാശ പറയല്ല, ഈ രംഗൊക്കെ ഓർത്തിട്ട് നോമ്പ് പിടിക്കണം, ഈ രംഗൊക്കെ ഓർത്തിട്ട് തറാവീഹി നിസ്കരിക്കണം. എന്നാ 8 ആവുമ്പോ പോവില്ല, 12 ആവുമ്പോ മൂത്രമൊഴിക്കാൻ മുട്ടൂല, അവിടെ നിൽക്കും. 20 നിസ്കരിക്കും, 36 നിസ്കരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. പള്ളിയിൽ അത് ഇല്ലല്ലോ, വീട്ടിൽ പോയിട്ട് ആക്കാന്ന് ചിന്തിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ദിവസത്തെ കുറിച്ച് ഓർമ്മ വേണം. നമുക്ക് എന്ത് ഓർമ്മ? ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച സഹീഹായ ഒരു ഹദീസ് കൂടെ കേട്ടോളൂ പ്രിയ സഹോദരാ. ان رسول الله صلى الله عليه وسلم كان راسه في حجر عائشه رضي الله عنها അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. മദീന പള്ളിയുടെ ചാരത്തുള്ള ഹുജ്റ ആയിഷയിൽ ആയിഷ ബീവിയുടെ മണിയറയിൽ പുണ്യനബി ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫനഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയുടെ മടിത്തട്ടിൽ കിടന്ന പുണ്യനബി ഒന്ന് മയങ്ങാൻ തുടങ്ങി. നബി തങ്ങൾ മടിത്തട്ടിൽ മയങ്ങി കിടന്നപ്പോ മാതൃകാ വനിതയായ സ്ത്രീജനങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതയായ ലോകത്തിന്റെ വിജ്ഞാന സാഗരത്തിലെ മൂന്നിലൊന്ന് കരഗതമാക്കിയവളാണ് എന്റെ പ്രിയപ്പെട്ട ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആയിഷ ബീവി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ ഖാതിമുൻ നബിയീൻ മടിത്തട്ടിൽ കിടന്ന് മയങ്ങുകയാ. ആ സമയത്ത് മരണാനന്തര ജീവിതം മഹദി ഓർക്കുകയാ. റബ്ബേ മരിക്കണമല്ലോ, ഖബറിൽ ഒറ്റക്ക് കിടക്കണമല്ലോ, അവിടെ നിന്ന് മഹ്ശറയിലേക്ക് പോകണമല്ലോ, നിന്റെ വിചാരണ നേരിടണമല്ലോ. ഇതൊക്കെ എന്റെ മടിത്തട്ടിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്ന് എമ്പാടും ഞാൻ കേട്ടതാണല്ലോ. പുണ്യനബിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മനസ്സിലൊന്ന് ഓർത്തപ്പോ പബ്ബക്കത്ത് മഹദി കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് മയക്കത്തില. ആയിഷ ബീവി ആഖിറത്തെ ഓർത്തപ്പോൾ പബ്ബക്കത്ത് കരയാൻ തുടങ്ങി. മനോവേദന കൊണ്ട് മഹദിയുടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കണ്ണുനീരൊഴുകി എന്ന് മാത്രല്ല, തന്റെ മടിത്തട്ടിൽ കിടക്കുന്ന റസൂലിന്റെ കവിളത്തിലേക്ക് ആയിഷ ബീവിയുടെ കണ്ണുനീർ തുള്ളികളിൽ ഒരു കണ്ണുനീർ തുള്ളി മുത്തുനബിയുടെ കവിളിലേക്ക് അങ്ങ് പതിച്ചപ്പോ മുത്തുനബി ഞെട്ടിയുണർന്നു. എന്തിന്റെ കണ്ണുനീരാ? എനിക്ക് വേണ്ട ആഭരണം കിട്ടിയില്ല എന്ന പരിഭവത്തിന്റെ കണ്ണുനീരല്ല, എന്നെ കല്യാണത്തിന് വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു കണ്ണുനീരല്ല. തലയണ മന്ത്രത്തിന്റെ സമരമുദ്രാവാക്യത്തിന്റെ സ്ത്രീജനങ്ങളുടെ സമരമാർഗത്തിന്റെ കണ്ണുനീരല്ല. ഏത് കണ്ണുനീരാ? ദക്കറത്തിൽ ആഖിറാ ഫബക്കത്ത്, പരലോക ജീവിതം ഓർത്തിട്ടുള്ള കരച്ചില. ഈ കരച്ചിലിന്റെ കണ്ണുനീർ തുള്ളി അല്ലാന്റെ ഹബീബിന്റെ കവിളിലേക്ക് ഇറ്റി വീണപ്പോ ഞെട്ടി ഉണർന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ എന്തിനാ നീ കരയുന്നത്? എന്തേ നിനക്ക് പറ്റി? ഞാൻ നിന്റെ മടിത്തട്ടിൽ വന്ന് കടന്നപ്പോ നീ ഹാപ്പി ആയിരുന്നല്ലോ, നീ പുഞ്ചിരിക്കുന്നല്ലോ, എന്നോട് തമാശ പറയുകയായിരുന്നല്ലോ. ആയിഷ പെട്ടെന്ന് എന്തിനാ നീ കരയുന്നത്? ഉടനെ പറഞ്ഞു, അങ്ങയുടെ വിവരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ കിതാബിലെ വിശദീകരണം പലതും ഞാൻ കേട്ടിട്ടുണ്ട്, മരണാനന്തര ജീവിതം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതോർത്തപ്പോ ഞാൻ അങ്ങ് അറിയാതെ കരഞ്ഞു. അറിയാതെയാണ് എന്റെ കണ്ണുനീർ അങ്ങയുടെ ശരീരത്തിലേക്ക് ഇറ്റി വീണത്. റസൂലേ, എനിക്കേതായാലും അങ്ങ് ഉണർന്നല്ലോ, ഒന്ന് ചോദിക്കട്ടെ, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ?
അന്ന് അങ്ങ് എന്നെയൊക്കെ ഓർക്കുമോ? അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അങ്ങയുടെ ഭാര്യമാരെ ഓർക്കുമോ? അങ്ങ് സ്വർഗത്തിന്റെ ചാവി സൂക്ഷിപ്പുകാരനും അത് തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആളല്ലേ? അങ്ങ് ആദം സന്തതികൾ കന്ന് നേതാവല്ലേ? ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ? റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളാകുമ്പോ ഞങ്ങളെ ഓർക്കോ റസൂലേ? എനിക്ക് അതങ്ങോട്ട് കിട്ടിയാ മതി, അത് അറിഞ്ഞാ മതി സമാധാനത്തിന്. എന്താ ചോദ്യം? ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ? അവിടെ ഞങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവോ അങ്ങേക്ക്? ഫഖാല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും പാഠമാണ് കൂട്ടുകാരെ, സഹോദരന്മാരെ, ഇക്കാക്കമാരെ, നമുക്ക് വലിയൊരു പാഠമാണത് തരുന്നത്. എന്താ മറുപടി പറഞ്ഞത്? ആഹറ ഓർത്ത് കരഞ്ഞിട്ട് ആ കരച്ചിലിനിടെ ചോദിച്ചു, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ? ഞങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകുമോ റസൂലേ? അവിടെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? فقال والذي نفسي بيده ആയിഷ, നീ കേൾക്കണം, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവൻ ആരോ അതേ റബ്ബുൽ ആലമീനെ തന്നെയാണ് സത്യം. ഈ സലാസി മവാത്തിൻ, മൂന്ന് സ്ഥലങ്ങളിൽ, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, മൂന്ന് സ്ഥലങ്ങളിൽ, മൂന്ന് അവസ്ഥകളിൽ, ഫഇന്ന അഹദൻ ലാ യദ്കുറു ഇല്ലാ നഫ്സഹു, ഒരു മനുഷ്യനും സ്വന്തത്തെ അല്ലാതെ ഓർക്കൂല. ഒരാളും സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും ചിന്തിക്കൂല. അവിടെ ഭാര്യയില്ല, അവിടെ ഉമ്മയില്ല, അവിടെ ബാപ്പയില്ല, അവിടെ മക്കളില്ല, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ആയിഷ. ഏതാണത്? ഇദാ വുദിഅത്തിൽ മവാസീനു വസിനത്തിൽ അഅ്മാൽ, ഒന്ന് തുലാസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അമലിങ്ങനെ തൂക്കിയിട്ട് തുടങ്ങുമ്പോ ഇതെങ്ങോട്ടാ തൂങ്ങുന്നത് എന്നാലോചിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്ത് ആരും ഓർമ്മ ഉണ്ടാകൂല. വഇന്ദ സുഹുഫി, രണ്ടാമത്തെ സമയം, കിതാബ് കിട്ടുന്ന നേരത്ത് തനിക്ക് വലത് കയ്യിൽ കിട്ടുമോ അതോ എന്റെ പിൻവശത്തു കൂടെയാണോ കിട്ടുക, അപ്പോഴും ആരെയും ഓർമ്മ ഉണ്ടാവൂല. വഇന്ദ സിറാ, പാലം കടക്കാൻ നിൽക്കുമ്പോ സിറാത്ത് പാലത്തിനരികെ, അവിടെയും ഒരാളും മറ്റൊരാളെ ഓർക്കൂല ആയിഷ. അപ്പൊ ഒന്നുകൂടെ സങ്കടം കൂടിയെന്ന, ഇതൊക്കെ കേട്ടിട്ട് എനിക്കും നിങ്ങൾക്കും ഒരു കുലുക്കൂല്ലല്ലോ. പേടിക്കണം കേട്ടോ, ഈമാന് കൽബിലുണ്ടോ എന്ന് പേടിക്കണം. ഈമാന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ഈ ജീവിതത്തെ കുറിച്ച് ബോധമുണ്ടായാല് നമ്മുടെ റമദാൻ നന്നാകും, ഇത്തിക്കാഫ് നന്നാകും, ഖിയാമുല്ലൈല് നന്നാകും, സക്കാത്ത് നന്നാകും, സദഖ നന്നാകും, എല്ലാം നന്നാകും. അതിനുള്ള അടിത്തറയാണിത്. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ഈ വേളകളിൽ യഥാർത്ഥ വൃതശുദ്ധിയോടുകൂടെ പിടിച്ചു നിന്ന ഭക്തന് കിട്ടുന്ന, അവിടെ കിട്ടുന്ന നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അടക്കം നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാല്ലാഹ് പറയാ. അവസാനിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്തരായി മാറാൻ പര്യാപ്തമാകുന്ന റമദാനായി മുന്നിലുള്ള റമദാനിനെ മാറ്റിത്തരട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.